ഇന്നത്തെ വിപണിയിൽ ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന സൂചിക എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് സൂചിക തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് സൂചിക നിലവിൽ 3% നഷ്ടമാണ് ഈ നിമിഷങ്ങൾ രേഖപ്പെടുത്തുന്നത്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു ട്രെൻഡ് ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വെല്ലുവിളികൾക്കിടയിലും നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ റെസിഡൻഷ്യൽ ഡിമാൻഡിൽ ഒരു ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടയർ 1 സിറ്റികളിലെ 1st phase വളർച്ച ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിമാൻഡ് തന്നെയാണ് ഇത്തവണ അവർക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. വാർഷിക അടിസ്ഥാനത്തിൽ യൂണിറ്റ് സെയിൽസ് 13% കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 14%. കോവിഡ് കാലത്തിന് മുൻപുള്ള ഒരു കാലയളവ് വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ 45% വർധനവാണ് ഡിമാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രൈസിംഗിലും ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ഗ്രോത്ത് ആണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വാർഷികാടിസ്ഥാനത്തിൽ പ്രൈസിംഗിൽ ഒരു 13% വർധനവും പാതാടിസ്ഥാനത്തിൽ 2% വർധനവുമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡൽഹി അതുപോലെ തന്നെ ബംഗളൂരു പോലുള്ള നഗരങ്ങളിൽ നോക്കുകയാണെങ്കിൽ ശരാശരി പ്രൈസിംഗ് ഏറ്റവും അധികം രേഖപ്പെടുത്തിയിട്ടുള്ള നഗരങ്ങളാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ നിലവിൽ ഡിമാൻഡിന് ഒരു തടസ്സം എന്നോണം കമ്പനി ഈ ഒരു സെക്ടർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് സപ്ലൈയിൽ ഉണ്ടാകുന്ന കുറവ് തന്നെയാണ്. കൂടാതെ പുതിയ ലോഞ്ചസിന്റെ 85% കുറവായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാതാടിസ്ഥാനത്തിൽ 1 മില്യൺ യൂണിറ്റുകളുടെയും ഒപ്പം തന്നെ വാർഷികാടിസ്ഥാനത്തിൽ ഓൾമോസ്റ്റ് ഒരു 6 മില്യൺ യൂണിറ്റുകളുടെയും ഒരു ഷോർട്ടേജ് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് അനലിസ്റ്റുകൾ കാണിക്കുന്നത്. ഇത് ഏകദേശം 75% ഒരു സപ്ലൈ ഗ്യാപ്പ് ഉണ്ടാകുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണിപ്പോൾ നോയിഡ അഭിപ്രായപ്പെടുന്നത്. വിവിധ സെഗ്മെന്റുകളിലുള്ള ഒരു പ്രൈസിംഗ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിമാൻഡിലും ശക്തമായിട്ടുള്ളൊരു കുതിപ്പ് ഉണ്ടാകുന്നുണ്ട്. പ്രൈസിംഗ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ഗ്രോത്ത് ആണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ടയർ 1 നഗരങ്ങളിലെ ഓവറോൾ പ്രൈസിംഗ് വാർഷികാടിസ്ഥാനത്തിൽ 11% വർദ്ധിച്ചിരിക്കുന്നത്. പല നഗരങ്ങളിലും വിവിധ സെഗ്മെന്റുകളിൽ ഉണ്ടായിട്ടുള്ള പ്രൈസിംഗ് ഗ്രോത്ത് ആണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഡൽഹി അതുപോലെ തന്നെ ബാംഗ്ലൂർ മുതലായിട്ടുള്ള പ്രധാന നഗരങ്ങളിൽ പാതാടിസ്ഥാനത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഏകദേശം 6% അതുപോലെ തന്നെ 4% യഥാക്രമം വർദ്ധിച്ചിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയേണ്ടത് ബാംഗ്ലൂരിലുള്ള കമ്പാരിറ്റീവ്ലി ഒരു കുറഞ്ഞ കണക്കുകളാണ് ഇത്. അതായത് ഇവരുടെ ഒരു ക്വാർട്ടർ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കണക്കുകളാണ് ഇപ്പോഴത്തെ എന്നുള്ളതാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ലക്ഷറി സെഗ്മെന്റിലുള്ള സെയിൽസ് മിക്സിൽ ബാംഗ്ലൂർ തന്നെയാണ് ഏറ്റവും അധികം ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല ലാർജ് ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ തങ്ങളുടെ പുതിയ ബിസിനസ് ആക്ടിവിറ്റിയിൽ വിഹിതം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ എന്ന് നമുക്ക് പറയാം. കൂടാതെ ലക്ഷറി സെഗ്മെന്റിൽ കൂടുതൽ വിപുലീകരണം നടത്തുന്നതിനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളതും നിലവിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ വർഷം ഇതുവരെയുള്ള പ്രധാന ലാൻഡ് ട്രാൻസാക്ഷൻസിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 77% ലാർജ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതേ കമ്പനികളുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെയും അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെയും സപ്ലൈ മാർക്കറ്റ് വിഹിതം പരിശോധിച്ചാൽ യഥാക്രമം 17%, 18% മാത്രമാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാദത്തിൽ ടയർ 2 നഗരങ്ങളിലേക്ക് വലിയ തോതിൽ മാറേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പ്രധാന ഉദാഹരണമാണ് മാക്രോടെക് അലിബാഗിലുള്ള 100 ഏക്കർ ലാൻഡ് വാങ്ങിയത്. മാത്രമല്ല ലക്ഷറി സെഗ്മെന്റിലുള്ള ഡിമാൻഡ് വർധനവും ഈ ഒരു ഇടപാട് സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു ബിസിനസ് ഡെവലപ്മെന്റിനായി ഏകദേശം 70% ഏരിയയും ഇത്തരത്തിലുള്ള ലക്ഷറി സെഗ്മെന്റിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ റെസിഡൻഷ്യൽ സെഗ്മെന്റ് വിട്ട് മറ്റ് നോൺ റെസിഡൻഷ്യൽ സെഗ്മെന്റുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് സ്പേസിനുള്ള ലീസിംഗ് ആക്ടിവിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഡൽഹി അതുപോലെ തന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പാതാടിസ്ഥാനത്തിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈ മെട്രോപൊളിറ്റൻ ഏരിയയിലും ഒപ്പം തന്നെ ചെന്നൈയിലും ഒക്കെ കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ റീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വേക്കൻസി റേറ്റും ഇംപ്രൂവ് ആകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. റീറ്റെയിൽ മേഖലയിലുള്ള വേക്കൻസിയും പ്രധാന മാർക്കറ്റുകളിൽ ഇംപ്രൂവ് ആകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല കൺസംപ്ഷൻ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫോണിക്സ് മിൽസ് അതുപോലെ തന്നെ നെക്സസ് ട്രസ്റ്റ് എന്നിവയ്ക്കൊക്കെ വാർഷികാടിസ്ഥാനത്തിൽ 18% വർധനവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി റീറ്റെയിൽ ക്രെഡിറ്റ് ഫ്ലോ, അതായത് ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രധാനമായിട്ടും നമുക്ക് ഒരു പ്രധാന അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് ഹൗസിംഗ് ലോണുകൾ അതുപോലെ തന്നെ വായ്പകളൊക്കെ തന്നെയാണ്. ഇനി ഈ റീറ്റെയിൽ ക്രെഡിറ്റ് ഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2024 ജൂലൈയിൽ ഹൗസിംഗ് ലോണുകൾക്കായുള്ള വായ്പാ വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ 13% ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ 3% വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി വർദ്ധിക്കുന്നത് കൊണ്ട് റെസിഡൻഷ്യൽ ഡിമാൻഡ് ഇനി വരും കാലങ്ങളിലും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഓഹരികളൊന്ന് പരിശോധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഓഹരികളും ഇന്നൊരു കനത്ത ഇടിവിൽ തന്നെയാണ് തുടരുന്നതെന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റിന്റെ ഓഹരികൾ 10% നഷ്ടമാണ് ഈ നിമിഷങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ പ്രസ്റ്റീജ് എസ്റ്റേറ്റിന്റെ ഓഹരികൾ 6% നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. പുരവങ്കര പ്രൊജക്ട്സിന്റെ ഓഹരികൾ 8% നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. അജ്മേര റിയാലിറ്റിയുടെ ഓഹരികൾ 4% നഷ്ടം രേഖപ്പെടുത്തുമ്പോൾ ബ്രിഗേഡ് എന്റർപ്രൈസിന്റെ ഓഹരികൾ 4% നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. മഹീന്ദ്ര ലൈഫ് സ്പേസിന്റെ ഓഹരികൾ 3% നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഒബ്രോൺ റിയാലിറ്റിയുടെ ഓഹരികൾ 4.88% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. ഡി എൽ എഫിന്റെ ഓഹരികൾ 2% ഇടിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന്റെ ഓഹരികൾ 3.79% നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ശോഭ ഡെവലപ്പേഴ്സ് 5% നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ മാക്രോടെക് ഡെവലപ്പേഴ്സും 1.44% ഒരു നഷ്ടവും രേഖപ്പെടുത്തുന്നുണ്ട്. സോ നമുക്ക് ഈ റിയാലിറ്റി സെക്ടറിലുള്ള കുറച്ച് ഓഹരികളുടെ ടെക്നിക്കൽ സൈഡിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. അപ്പം നിലവിൽ നമുക്ക് റിയാലിറ്റി സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഒരു 3% മുകളിൽ ഇടിവ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെക്നിക്കൽ നോക്കാൻ പോകുന്നത് ഫോണിക്സ് മിൽസ് ആണ്. ഇപ്പോൾ നിലവിൽ 1869.45 എന്ന് പറഞ്ഞൊരു ലെവലിലാണ് വ്യാപാരം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വാച്ച് ചെയ്യേണ്ട കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നിൽക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. ഒരു 1870 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് നോക്കാൻ പറ്റുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരുന്ന 1889 എന്ന് പറയുന്ന ലെവലാണ്. നമ്മുടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ചാർട്ടിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇനി കിട്ടുന്ന 1901 എന്ന് പറയുന്ന ഒരു ഹൈ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് സപ്പോർട്ടായിട്ട് ഇനി വരാനുള്ള സപ്പോർട്ടുകൾ നോക്കുവാണെങ്കിൽ 1798 1732 അതുപോലെ തന്നെ 1624 1513 എന്ന് പറഞ്ഞ ലെവൽസൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇനി ബ്രേക്ക് ഔട്ട് കിട്ടിയ ലെവൽ നോക്കുമ്പോൾ 1624 എന്ന ഒരു ലെവലിൽ നിന്നാണ് നമുക്കൊരു അവസ്ഥയിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. അതിനുശേഷം നമുക്ക് വന്നിരുന്ന ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു 1732 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഈ പറഞ്ഞ ലെവൽ 1624 എന്ന് പറയുന്ന ലെവലിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കാൻ ചാൻസ് നമുക്ക് ഫോണിക്സ് മിൽസിൽ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 0.81% നേട്ടം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 6 മാസത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ 52.60% ഒരു നേട്ടമാണ് നമുക്ക് ഫോണിക്സ് മിൽസിൽ നിന്ന് കിട്ടിയേക്കണേ. അതുപോലെ 1 ഇയർ ഡേറ്റ നോക്കുകയാണെങ്കിൽ 34.30% ഒരു നേട്ടം നമുക്ക് 1 ഇയർ കൊണ്ട് നേട്ടം സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ഫോണിക്സിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ബൈ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്കാണെങ്കിൽ 2083 എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 1842 1600 എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അടുത്ത നമുക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസിലെ ചാർട്ട് പരിശോധിക്കാം. അപ്പം ഗോദ്രേജ് പ്രോപ്പർട്ടി നമുക്ക് ഇനി വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1509 എന്ന് പറയുന്ന ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് വരുന്ന 1515 എന്ന് പറയുന്ന ഒരു ലെവലിലാണ്.
അപ്പം ഗോദ്രേജ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത് 1020 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ നിയറസ്റ്റ് വന്നൊരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിന്നൊരു ഏരിയ നോക്കുവാണെങ്കിൽ 1405 എന്ന് പറയുന്ന ലെവലാണ്. കാരണം അവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ സപ്പോർട്ടായിട്ടും 1309 എന്ന് പറയുന്ന ലെവലുണ്ടായിരുന്നു. 1405 എന്ന് പറഞ്ഞ ലെവലിൽ എത്തിയ ശേഷം പിന്നീട് സപ്പോർട്ട് ഏരിയ 1309 എന്ന് പറയുന്ന ലെവൽ വന്നിട്ട് അവിടെ നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഡൗൺ സൈഡിൽ നിന്ന് 1309 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് അത് 1767 എന്ന് പറയുന്ന ലെവൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് എടുക്കുന്ന 1609, പിന്നെ 1512, 1405 എന്ന് പറയുന്ന ലെവൽസൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കുന്നതാണ്. റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ 1708, 1790, 1962, 2101 പറയുന്ന ലെവലൊക്കെ നമുക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഡേറ്റസ് നോക്കുവാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ നമുക്കൊരു 1.79% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നൊരു 6 മാസത്തെ ഡേറ്റ നോക്കുവാണെങ്കിൽ നമുക്ക് 48.71% ഒരു നേട്ടം നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 1 ഇയർ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഒരു 14.26% നേട്ടം തന്നതായിട്ട് നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അനലിസ്റ്റ്മാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുവാണെങ്കിൽ അപ്സൈഡിലേക്കാണ് 2050 ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 1300 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടി എത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ബൈസിക്കിളാണ് നമുക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന DLF ആണ്. DLF ഒരു ഹൈ നമുക്ക് കിട്ടിയിരുന്ന 543 എന്ന് പറയുന്ന ഒരു ലെവലാണ്. നല്ല രീതിയിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിന്നൊരു ഏരിയ നോക്കുവാണെങ്കിൽ 515 എന്ന് പറയുന്ന ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണ് ഈ 543 എന്ന് പറയുന്നൊരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ഏരിയ വരുന്നത് 515, 491, 467 എന്ന് പറയുന്ന ലെവൽസൊക്കെ നമുക്ക് DLF ഓഹരികളിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് 15 May 2023 ദിവസമാണ്. അന്നത്തെ ദിവസം ഒരു 7.39% നേട്ടം നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഒരു അപ്സൈഡിലേക്കൊരു അപ് ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടുന്നത് 343 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്ന റേഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 417 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പം DLF നമുക്ക് ഇനി സപ്പോർട്ടായിട്ട് എടുക്കേണ്ടത് 515, 491, 467 എന്ന് പറയുന്ന ലെവൽസൊക്കെ എടുക്കാം. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയിൽ 1.91% ഒരു നേട്ടം DLF നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 1 ഇയർ ഡേറ്റ നോക്കുവാണെങ്കിൽ 31.92% നേട്ടം കൈവരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ബൈ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന റേഞ്ച് നോക്കുവാണെങ്കിൽ അവസരത്തിലേക്ക് ഒരു 3.67% ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 544.35 എന്ന ലെവൽ എത്താൻ ചാൻസ് ഉണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 24.75% പറയണേ. അങ്ങനെയാണെങ്കിൽ 655 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 370 എന്ന് പറഞ്ഞ ലെവൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മാക്രോടെക് ഡെവലപ്പേഴ്സാണ്. അപ്പം അവരുടെയും ഒരു 820 എന്ന് പറഞ്ഞൊരു ഹൈലേക്കാണ് അവരിപ്പം വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ ഒരു ഇടിവാണ്, 1.77% ഇടിവ് നമുക്ക് മാക്രോടെക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു അപ്സൈഡിലേക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയ റേഞ്ച് നോക്കുവാണെങ്കിൽ 356 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ് നമുക്കൊരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിന്ന ലെവൽ നോക്കുകയാണെങ്കിൽ 543 എന്ന് പറയുന്ന ലെവലാണ്. പിന്നീട് അവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു ചെറിയൊരു കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 397 എന്ന് പറയുന്ന ലെവൽ എത്തിയിട്ടുണ്ട്. പിന്നീട് 397 എന്ന അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട് പിന്നെ റെസിസ്റ്റൻസ് ലെവലായിട്ട് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്ന 772 എന്ന് പറയുന്ന ലെവലാണ്. ഇനിയിപ്പോൾ നമുക്ക് വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട്സ് നോക്കുകയാണെങ്കിൽ 772, അതുപോലെ തന്നെ 697, 652, 600, 550 ഈ പറഞ്ഞ ലെവൽസൊക്കെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച തന്നെ 10.74% ഒരു നേട്ടം നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഒരു 1 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 42.34% നേട്ടം നേടിയിട്ടുണ്ട്. അതുപോലെ അനലിസ്റ്റുമാർ അപ്സൈഡിലേക്ക് ഒരു റേഞ്ച് പറയുന്നത് 881, ഡൗൺ സൈഡിലേക്ക് 763, 557 എന്ന് പറയുന്ന ലെവൽസൊക്കെ അവർ പറയുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് മഹീന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കണേ 549 എന്ന് പറയുന്ന ലെവലിൽ നിന്നാണ്. ഇനി അതായത് 549 ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് 317 എന്ന് പറയുന്ന ലെവൽ വരെ മഹീന്ദ്ര സ്പേസിൻ്റെ ഓഹരികൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ
നമുക്കൊരു റെസിഡൻസ് ലെവലായിട്ട് നമുക്ക് എടുക്കാം, വൺ ഡേ ടൈം ഫ്രെയിമിൽ എടുക്കാൻ പറ്റുന്ന 598 ആണ്. അതുപോലെ സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന 571, അതുപോലെ 549, 524, 495 എന്ന് പറഞ്ഞ ലെവലൊക്കെ നമുക്കൊരു സപ്പോർട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ ഹിന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ഇതിൽ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന റേഞ്ചോട് പരിശോധിക്കുമ്പോൾ നമുക്ക് അവർ പറയുന്ന സബ്സൈഡിലേക്ക് മൂവ്മെൻ്റ് ആണെങ്കിൽ 594, 630 എന്ന് പറഞ്ഞ ലെവൽസൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 565 എന്ന് പറയുന്ന ലെവൽസ് പറയുന്നുണ്ട്. അത് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴും സ്ട്രോങ് ഒരു ബൈ സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞൊരാഴ്ചയിൽ നോക്കുവാണെങ്കിൽ നേരിയൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 0.43% ഇടിവ് നമുക്ക് മഹീന്ദ്ര ലൈഫ് സ്പേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5.11% നേട്ടം കൈവരിക്കാൻ മഹീന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ശോഭയാണ്. ശോഭ ലിമിറ്റഡ് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന 648.90 ലെവലിലാണ്. നിലവിൽ 4.75% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കിൽ 5.97% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് 12.95% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ബൈ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ചും കൂടെ പരിശോധിക്കുകയാണെങ്കിൽ അവർ അപ്സൈഡിലേക്ക് ഒരു 58.09% ഒരു നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ 1024 എന്ന് പറയുന്ന റേഞ്ച് എത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലൊരു 22.79% ഒരു മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞ 793, അതുപോലെ തന്നെ 651 എന്ന് പറയുന്ന ലെവൽസൊക്കെ അവർ പറയുന്നുണ്ട്. 651, 793, 1024 എന്ന് പറയുന്ന ലെവൽസൊക്കെ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇനിയിപ്പോൾ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു കറക്ഷൻ വന്ന് എൻഡ് ചെയ്തേക്കണം 413 എന്ന് പറഞ്ഞൊരു ലെവലിലാണ്. അവിടെ നിന്ന് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയേക്കണേ. അത് നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു ആ ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്ന് നിന്നേക്കണം 712.45 എന്ന് പറയുന്ന ഒരു ലെവലിലാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട്, ഇപ്പം നല്ലൊരു ഇടിവ് ഉണ്ടായിരുന്നു, 5.93% ഒരു ഇടിവ് ഇന്നത്തെ ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് 611. അത് കഴിഞ്ഞ് നമുക്ക് 560, 525 എന്നുള്ള ലെവൽസൊക്കെ വാച്ച് ചെയ്യാം. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ 699, അതുപോലെ തന്നെ 752, 794 എന്ന് പറയുന്ന ലെവൽസൊക്കെ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ 752 എന്ന് പറയുന്ന ലെവലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഒരു ബ്രേക്കൗട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അടുത്തായിട്ട് നമുക്ക് പ്രസ്റ്റീജ് നോക്കാം. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ 609.75% ഒരു നേട്ടത്തിൽ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തുന്നത്. 5.52% ഇടിവ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രസ്റ്റീജിൻ്റെ ഓഹരികളിൽ നമുക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റിൽ നമുക്കിനി വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ കിട്ടിയിരിക്കുന്നത് 691 എന്ന് പറയുന്ന ലെവലാണ്. അതിനുശേഷം വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിന്നൊരു ലെവൽ 632. ഇനി നമുക്ക് വാച്ച് ചെയ്യേണ്ട അടുത്തൊരു സപ്പോർട്ട് ഏരിയ വരുന്നത് 601, 568, 555 എന്ന് പറഞ്ഞ ലെവൽസൊക്കെ പ്രസ്റ്റേജ് എസ്റ്റേറ്റിൻ്റെ കാര്യം എടുക്കാമെന്നാണ്. അത് റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നോക്കുവാണെങ്കിൽ നമുക്ക് 616, അതുപോലെ തന്നെ 632, 679, 691 എന്ന് പറഞ്ഞ ലെവലൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാമെന്നാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിൽ 6.74% ഒരു ഇടിവ് നേരിട്ട ഓഹരിയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 6 മാസത്തെ ഡേറ്റ നോക്കുവാണെങ്കിൽ 53.87% ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1 ഇയർ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ 27.50% ഒരു നേട്ടം നേടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുവാണെങ്കിൽ 676.05, അതുപോലെ തന്നെ 900 എന്ന് പറയുന്ന ലെവലിലൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 524 എന്ന് പറയുന്ന റേഞ്ചും അവർ പറയുന്നുണ്ട്. അടുത്തായിട്ട് ഒബ്രോയിൽ റിയാലിറ്റിയുടെ ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് 1207 നമുക്ക് നല്ലൊരു ഹൈ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ സപ്പോർട്ട് വരുന്ന 1136, 1120. അതുപോലെ തന്നെ നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടിയ ലെവൽ നോക്കുവാണെങ്കിൽ 1084 എന്ന് പറയുന്ന ലെവലാണ് നമുക്ക് ഒരു ബ്രേക്കൗട്ട് കിട്ടിയേക്കണേ. ആ ബ്രേക്കൗട്ട് കിട്ടിയ ശേഷം വേണം 1207 എന്ന് പറയുന്ന ലെവലിലേക്ക് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി വായിച്ചു കൊണ്ട് ലെവൽസൊക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് സപ്പോർട്ടായിട്ട് 1136, 1170, 1084, 1039 എന്ന് പറഞ്ഞ ലെവലൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാമെന്നാണ്. റെസിസ്റ്റൻസ് ആയിട്ട് മെയിൻ വാച്ച് ചെയ്യേണ്ടത് 1207 എന്ന് പറഞ്ഞ ലെവൽ വാച്ച് ചെയ്യാമെന്നാണ്.
അതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയിൽ 0.53% ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 1 ഇയർ ഡേറ്റ നോക്കുകയാണെങ്കിൽ 10.18% ഒരു നേട്ടമാണ് നേടിയേക്കുന്നത്. ടെക്നിക്കൽ സൈഡ് നോക്കുമ്പം നമുക്ക് ബൈ സിഗ്നലാണ് ഇപ്പോഴും കിട്ടുന്നത്. അതുപോലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ആണെങ്കിൽ 1396 എന്ന് പറയുന്ന റേഞ്ച് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 22.42% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 1396 എന്ന് പറയുന്ന ലെവലും, ഡൗൺ സൈഡിലേക്ക് ആണെങ്കിൽ 1823 അതുപോലെ തന്നെ 815 എന്ന് പറയുന്ന ലെവലൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബ്രിഗേഡ് എൻ്റർപ്രൈസിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ വരുന്ന 643 ലെവലാണ് നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 609.90 എന്ന ലെവലാണ്. അത് കഴിഞ്ഞ ഒരു സപ്പോർട്ട് വരുന്ന 581 555 525 എന്ന ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യുന്നതാണ്. നമുക്ക് 525 വരുമ്പോൾ നല്ല രീതിയിൽ അവസരത്തിൽ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിയ ഒരു ഏരിയയാണ്. പിന്നീട് ആ ലെവലിൽ ഒന്ന് റീടെസ്റ്റ് എടുത്ത ശേഷം 609 നല്ല രീതിയിൽ തന്നെ ഒരു എത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 4.55% ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 3.58% ഒരു നേട്ടം നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അനലിസ്റ്റ്മാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 667.75 739 എന്ന് പറഞ്ഞ ലെവലൊക്കെ ഒരു എത്താൻ ചാൻസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരുവാണ് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ 739 667 എന്ന ലെവൽ സൂചിപ്പിക്കുന്നു. ഡൗൺ സൈഡിലേക്ക് ആണെങ്കിൽ 600 എന്ന് പറയുന്ന ഒരു ലെവലും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ബുൾസ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഹരിയിൽ ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു 74.75 എന്ന് പറഞ്ഞ ഒരു ലെവലിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 59.80 എന്ന ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന 46.65 റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എടുക്കാവുന്ന 84.65 94.40 102.80 നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 7.33% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വൺ ഇയറിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിലും 15.15% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനലിസ്റ്റ്മാർ സജസ്റ്റ് ചെയ്യുന്ന റേഞ്ച് നോക്കുകയാണെങ്കിലും അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇവർ പറയുന്ന റേഞ്ച് 85 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 85 86 ഈ റേഞ്ചിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്.